الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും എവിടെ വച്ച് ഏത് രൂപത്തിൽ മരണം നമ്മെ പിടികൂടിയാലും അല്ലാഹുവിൻ്റെ തൃപ്തിക്കും അനുഗ്രഹത്തിനും അർഹരാവുന്ന വിധത്തിൽ മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ഇബാദത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. ഈമാൻ വർദ്ധിപ്പിക്കുവാനും കർമ്മങ്ങളിൽ ആവേശമുണ്ടാക്കുവാനും ദീനീബോധമുണ്ടാക്കുവാനും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ 5 നേരവും നമസ്കാരത്തിന്റെ കൂടെ വിതരണം ചെയ്യപ്പെട്ടിരുന്നു. അവിടെ സ്വാഭാവികമായി നമസ്കരിച്ച് വലിയ തിരക്കില്ലാത്ത ആളുകൾ എന്തെങ്കിലും ഉപദേശം കിട്ടാൻ വേണ്ടി ഇരിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. സാധുവായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകൻ, എനിക്ക് പേഴ്സണലായി വ്യക്തിപരമായ ഒരു സങ്കടം പറയാനുണ്ട്. എന്താണ്? എനിക്ക് ഭാര്യയും മാതാപിതാക്കളും മക്കളുമുണ്ട്, പക്ഷേ താമസിക്കാൻ വീടില്ല. വീടുണ്ടാക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ എന്റെ കയ്യിലുണ്ട്, പക്ഷേ 1 സെന്റ് ഭൂമിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് കഴിയുമെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് 1-2 സെന്റ് സ്ഥലം, അല്പം സ്ഥലം, വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ വീട് വെച്ച് ഭാര്യനെയും മാതാപിതാക്കളെയും അവിടെ ആക്കിയിട്ട് എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു. ഇപ്പോൾ എനിക്ക് ജോലിക്കും പോകാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും ദയനീയം, ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് വീടെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഹാജറുണ്ടായിരുന്ന തന്റെ അനുയായികളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. പക്ഷേ അവിടെ കൂടിയ ആളുകൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാധുവായ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര ക്ഷമിക്ക്, അന്വേഷിക്കാം, പരിഹാരം ഉണ്ടാക്കാം, താങ്കൾ നിരാശപ്പെടരുത്, ഇപ്പൊ ഇവിടെ കൂടി ആളെടുത്ത് തരാനില്ലാത്തോണ്ടാണ്, പരിഹാരം ഉണ്ടാക്കാം. ഖൗലു മഅറൂഫുൻ ഖൈറു മിൻ സദഖ, ഒരുപക്ഷെ സദക്ക കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ മാന്യമായി സംസാരിക്കുക എന്നത് ഖുർആന്റെ കൽപ്പനയാണ്. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് തനിക്കൊരു വീട് കിട്ടിയതുപോലെയുള്ള മാനസികാവസ്ഥയിലാണ്. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു, വീടാവശ്യപ്പെട്ടുകൊണ്ട് വന്ന ഈ സഹോദരനെ, സഹാബിയെ, അദ്ദേഹം വന്ന് വീട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ പള്ളിയിലുണ്ടായിരുന്ന മറ്റൊരു സഹാബി അങ്ങാടിയിൽ വെച്ച് കാണുകയാണ്. ഓടിച്ചെന്ന് ഈ ആവശ്യക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, സഹോദര താങ്കളല്ലേ മെനയാന്ന് പള്ളിയിൽ വന്നിട്ട് വീട് വെക്കാൻ സ്ഥലം അന്വേഷിച്ചത്? അതെ. എന്തായി, വീട് വെക്കാൻ സ്ഥലം കിട്ടിയോ? ഇല്ല. അൽഹംദുലില്ലാഹ്, എനിക്ക് എന്റെ വാപ്പ മരിച്ച വകയില് കുറച്ച് സ്വത്ത് കിട്ടിയിട്ടുണ്ട്, അതില് ഭൂമി ഉണ്ട്, നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ നിങ്ങൾ എടുത്തോ. എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് ഒരാൾ നീക്കിക്കൊടുത്താൽ അയാളുടെ ബുദ്ധിമുട്ട് അള്ളാഹു നീക്കും, ഒരാളുടെ ആവശ്യം മറ്റൊരാൾ നിർവഹിച്ചാൽ ഇവന്റെ ആവശ്യം അള്ളാഹു നിർവഹിക്കും, ഒരാളുടെ ഒരു പ്രയാസം നമ്മൾ ദൂരീകരിച്ച് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ യസ്സറഹുല്ലാഹു ലഹു യൗമൽ ഖിയാമ, പരലോകത്ത് അയാൾക്ക് കടന്നു പോകേണ്ട കടമ്പകളിൽ അള്ളാഹു അവർക്ക് എളുപ്പം നൽകും. പക്ഷെ ഈ വീട് ആവശ്യമുള്ള സഹോദരൻ പറഞ്ഞത് എനിക്ക് സ്ഥലം ആവശ്യമല്ല എന്ന. അപ്പൊ എന്താ നിങ്ങൾക്ക് വേറെ വീട് വെക്കാൻ സ്ഥലം കിട്ടിയോ? ഇല്ല. വീട് വെക്കണ്ടേ? വെക്കണം, അതൊരടിസ്ഥാന ആവശ്യമല്ലേ? അതെ. പിന്നെ എന്താ നിങ്ങൾ സ്ഥലം തന്നിട്ട് വാങ്ങാത്തത്? അപ്പോഴാണ് ഈ വീട് സ്ഥലം ആവശ്യപ്പെട്ട് വന്ന സഹോദരൻ ഈ സഹാബിയോട് ചോദിക്കുന്നത്, ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയത് നിങ്ങൾ കേട്ടില്ലേ എന്നാ? ഖുർആനിൽ വീടുണ്ടാക്കേണ്ട എന്ന ആയത്തുണ്ടോ? ഇല്ല. ഏതായത്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, സൂറത്ത് അംബിയാഇന്റെ ഒന്നാമത്തെ ആയത്താ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യൻ വിചാരണയോട് അടുത്തിരിക്കുന്നു. ഞാൻ മെനയാന്ന് നമ്മൾ തമ്മിൽ കാണുമ്പോ എന്റെ ധാരണ, എന്റെ ഏറ്റവും അടുത്ത പ്രശ്നം വീടാണെന്നായിരുന്നു. ഈ ആയത്തറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ വീടിനേക്കാളും എന്നിലേക്ക് അടുത്ത് നിൽക്കുന്ന എന്റെ ആവശ്യം പരലോകത്തെ വിചാരണ ഉത്തരം കണ്ടെത്തലാണ്. ഞാൻ അത് കണ്ടെത്തട്ടെ, എന്നിട്ട് വീടുണ്ടാക്കാം. നോക്കൂ, നിങ്ങൾ സിറിയയും തുർക്കിയും നമ്മോട് പറയുന്നത് എന്താണ്? എത്ര പെട്ടെന്നാണ് 11,000 ആളുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്? അവരാരെങ്കിലും മരണം ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ വിചാരിക്കുകയോ ചെയ്തിരുന്നോ? കണ്ണൂർ ജില്ലയിൽ പ്രസവവേദന കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ ഒരു ദമ്പതികൾ നടുറോട്ടിൽ കത്തിച്ചാമ്പലായതും പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ, കടിഞ്ഞൂൽ പ്രസവം കാണാൻ, തന്റെ കുഞ്ഞിന്റെ ഓമനത്വമുള്ള മുഖം കാണാൻ ഭാര്യയുമായി പ്രതീക്ഷയോടുകൂടി പോയ ആ ദമ്പതികൾ ഇന്ന് പരലോകത്താണ്. എന്താണ് ഈ സംഭവം നമ്മോട് വിളിച്ചു പറയുന്നത്? ഒന്ന്, മനുഷ്യൻ എന്തുമാത്രം ദുർബലനാണ്. യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനീ, എത്ര കൃത്യമാണ് ഖുർആന്റെ കൽപ്പന. ജനങ്ങളെ നിങ്ങൾ എത്ര ശാസ്ത്ര സാങ്കേതികമായി ഉയർന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫക്കീറുകളാണ്, നിങ്ങൾ ദുർബലരാണ്. അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും ഓരോ സെക്കൻഡും ആവശ്യമുള്ളവരാണ്. ഐഷ റളിയല്ലാഹു അൻഹാ രാത്രി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം, ലാ തകിൽനി നഫ്സി ഇലാ തറഫത ഐൻ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ഷഅ്നി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ദാ തറഫത ഐൻ എന്നാൽ കണ്ണ് പൂട്ടി തുറക്കാന. കണ്ണ് പൂട്ടി തുറക്കുന്ന സമയം ഞങ്ങളെ കാര്യം പടച്ചോനെ ഞങ്ങളെ ഏൽപ്പിക്കരുത്, ഏൽപ്പിച്ചാ കൊള്ളാവും. രാത്രി നിർഭയരായി കിടന്നുറങ്ങി ആളുകൾ പിറ്റേന്ന് ബിൽഡിംഗിന്റെ ചോട്ടിൽ മരിച്ചു കിടക്കുന്ന ദയനീയമായ ചിത്രം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ രണ്ട് പ്രാവശ്യം വീണ്ടും ഭൂമി കുലുങ്ങിയെന്നാ.
അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നുണ്ട് ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത്ത്. ആണാണോ പെണ്ണാണോ പ്രസവിക്കേണ്ടത് എന്നുള്ള ചർച്ചയാണ് കേരളത്തിൽ. ആണാണോ പെണ്ണാണോ പ്രസവിക്കേണ്ടത് ചർച്ച കേരളത്തിൽ നടക്കുന്നത്. അത് വലിയ വിപ്ലവമാണെന്ന് പ്രസംഗിക്കുന്ന മന്ത്രിമാര്, തുർക്കിയിലുണ്ടായത് ശിക്ഷയാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ ശിക്ഷ ഇറങ്ങാൻ പാകത്തിലാണ് ലോകത്തിന്റെ കിടപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത്ത്, ഇങ്ങനത്തെ ആണും പെണ്ണും കെട്ട കളി കളിക്കുന്ന ആളുകളോട് നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മരണത്തെ ഒന്ന് തട്ടിമാറ്റൂ. നിങ്ങൾ എത്ര സ്ഥലത്താ ഖുർആൻ ആവർത്തിച്ചത് ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത്ത്, നിങ്ങളൊന്ന് മരണത്തെ തട്ടിമാറ്റി. കഴിയില്ല, മരണത്തിന്റെ മുമ്പിൽ മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യന്റെ ആസൂത്രണങ്ങളെല്ലാം തെറ്റും, നിമിഷ നേരം കൊണ്ട് തെറ്റിപ്പോകും. അള്ളാഹുവിന്റെ നിയമത്തെ ധിക്കരിച്ച് അവനോട് ധിക്കാരം പ്രവർത്തിച്ച് ജീവിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അടിയുറച്ചൊരു ബിൽഡിംഗിന്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ നിർഭയരല്ല എന്നതാണ്. എത്ര കെട്ടുറപ്പുള്ള ബിൽഡിംഗിന്റെ ഉള്ളിൽ നിങ്ങൾ കയറി ഒളിച്ചാലും മരണം നിങ്ങളെ തേടിയെത്തുമെന്ന് ലോകം നമ്മോട് വിളിച്ചു പറയുന്നു. എത്ര പെട്ടെന്നാണ് അവർ ബർസഖി ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടത്. ആ എടുത്തെറിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു തീരുമാനിച്ച കൊച്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് നമ്മൾ കാണുന്നു. അള്ളാന്റെ തീരുമാനം അവിടെ നടക്കുക. മനുഷ്യൻ ദുർബലനാണ് സഹോദരങ്ങളെ. മരണം എപ്പോഴാണ് ഒരു വിശ്വാസിക്ക് പ്രയാസമാകുന്നത്? മരണം പ്രയാസമാകുന്നത് മരണാനന്തര ജീവിതമുണ്ട് എന്നതുകൊണ്ടാണ്. വലൗകുന്ന ഇദാ മിത്നാ തുരികിന ലകാനൽ മൗതു റാഹത്തു കുല്ലി ഹയ്യിൻ, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ വലാകിന്ന ഇദാ മിത്നാ ബുഇസ്ന വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, പക്ഷേ സംഭവിക്കുന്ന അങ്ങനല്ലല്ലോ. മരണശേഷം അള്ളാഹു എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കും. വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെ പറ്റിയും അള്ളാഹു വിചാരണ ചെയ്യും. ഇന്ന് നമ്മൾ പ്രവർത്തനത്തിന്റെ ലോകത്താണ്, വലാ ഹിസാബ, ഇവിടെ വിചാരണയില്ല. മരണശേഷം ഹിസാബിന്റെ ലോകത്താണ്, വലാ അമല, കർമ്മങ്ങളില്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മരണശേഷം നമ്മൾ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളെ പറ്റി ആലോചിക്കണം. ഒരു വീടുണ്ടാക്കുന്നതിനേക്കാളും അടുത്ത പ്രശ്നം, ഒരു വീടിന് തറ കെട്ടുന്നതിനേക്കാളും അടുത്ത പ്രശ്നം വിചാരണയാണെന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. ഇഖ്തറബ, ഇഖ്തറബ നടത്ത ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നു. സൂറത്തു നബഅിന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇന്നാ അന്തർനാക്കും അദാബൻ ഖരീബ. ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികളോട് ചോദിച്ചു നോക്കി, നിങ്ങൾ എന്നാ മരിക്കുകയാണ്? തറ കാലം കഴിയണം. പ്ലസ് ടു കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, പി ജി കഴിഞ്ഞ്, ജോലി കിട്ടി, കല്യാണം കഴിച്ച്, കുട്ടികളുണ്ടായി, അവരെ കെട്ടിച്ച്, അവരെ പേരക്കുട്ടികളുണ്ടായി, നിങ്ങൾ ഏത് കാലത്തെ വർത്താനാ ചോദിക്കണത്? നാ നോക്ക് സിറിയയിലേക്ക്, തുർക്കിയിലേക്ക്, എന്താ ഉണ്ടായത്? ഒറ്റ നിമിഷം കൊണ്ട്, നിമിഷാർത്ഥങ്ങളെ കൊണ്ട് അവർ പരലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടു. ഞാൻ സൂചിപ്പിക്കുന്നത് മരണശേഷം ഒരു ജീവിതമുണ്ട്, അവിടെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഓരോ നിമിഷത്തിലും നമ്മൾ കണ്ടെത്തേണ്ടത്. ഓരോ നിമിഷത്തെ പറ്റിയും ചോദ്യമുണ്ട്, ഓരോ കാര്യത്തെ പറ്റിയും ചോദ്യമുണ്ട്. ഖബറിൽ വെക്കപ്പെട്ട ഒരു മനുഷ്യനോട് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ സംഗതി എന്താ അറിയോ? അപ്പൊ നിങ്ങൾ നോക്കൂ, SSLC പഠിക്കുന്ന ഒരു കുട്ടിക്ക് 6 മാസം മുമ്പേ പരീക്ഷന്റെ ചോദ്യപേപ്പർ കിട്ടി നോക്കുക. വെക്കാനൊന്നുമില്ല, ചിലപ്പോ നമ്മളാട്ട് കിട്ടലുണ്ടല്ലോ. അങ്ങനെ കിട്ടിയ ആ കുട്ടിക്ക് എത്ര സുന്ദരമായിട്ട് ആ പരീക്ഷയിൽ പാസ്സാവാം, എത്ര മാർക്ക് നേടാ അല്ലേ. എന്നിട്ട് ആ കുട്ടി തോറ്റാൽ നിങ്ങൾ അതിന് ആ കുട്ടിനെ പറ്റി എന്താ പറയാ? എങ്കിൽ സഹോദര, മരണശേഷം ഖബറിൽ വെച്ചും നാളെ അള്ളാന്റെ മുമ്പിൽ വെച്ചും ചോദിക്കുന്ന ചോദ്യം എന്താന്ന് 1400 കൊല്ലം മുമ്പ് അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞില്ലേ? ഉണ്ട്. ഇനി നമ്മൾ തോറ്റാ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഇനി ആ ചോദ്യത്തിന് മറുപടി വരാൻ കണ്ടെത്താതെ മരിച്ചുപോയാൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? എല്ലാ ചോദ്യവും മുൻകൂട്ടി പറഞ്ഞു. മരിച്ച മനുഷ്യന്റെ അടുക്കുന്ന് മരണമാടി ആളുകൾ തിരിച്ചു പോകുമ്പോ മലക്കുകൾ വരും, എഴുന്നേറ്റിരിക്കാൻ പറയും. നമുക്ക് എല്ലാവർക്കും ചോദ്യം അറിയാം, ചോദ്യം മാത്രമല്ല ചില നാട്ടിൽ ഉത്തരവും അറിയാം, രണ്ടും പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ കേൾക്കുന്ന മരിച്ച മയ്യത്തിനടുത്തുനിന്ന് പിന്നെ ഒരു ഒരു പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഏർപ്പാടെടുക്കരുത്. മൻ റബ്ബുക്ക, എന്താ നിന്റെ റബ്ബാരാണ്?
ആർക്കാപ്പട അറിഞ്ഞുകൂടാത്തത്? എന്റെ റബ്ബ് അല്ലാഹുവാണ്. വമാ ദീനുക്ക, നിന്റെ ദീനേതാ? അൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എന്റെ മതം. വമാ ഇമാമുക്ക, നിന്റെ ഇമാം എന്താന്നാട്ടോ, ആരാന്നല്ല. നമ്മൾ പഠിച്ചത് ഇമാം ഷാഫിന്നാ. അപ്പൊ ആരാന്ന് വെച്ചാൽ ഒരാളെ പേരാ പറയണ്ട്, എന്താന്ന് വെച്ചാൽ ഒരു സാധനത്തിന്റെ പേരാ. ചോദ്യം എന്താണ്? വമാ ഇമാമുക്ക, നിന്റെ ഇമാം എന്താ? അൽ ഖുർആനു ഇമാമി. എത്ര സിമ്പിളാണ് മറുപടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം ആരാ? അത് അല്ലാഹുവിന്റെ റസൂലാണ്, എന്റെ പ്രവാചകനാണ്. നാല് ചോദ്യം കഴിഞ്ഞു. നം കനൗമത്തിൽ അറൂസ്, ഒരു പുതിയ അപ്പള അറയിൽ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളുക. സഹോദരന്മാരെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ കടുപ്പെന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കാണിതിന് മറുപടി പറയാൻ പറ്റുക? മൻ റളിയ ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന. ഇത് മൂന്നും ജീവിതചര്യയായി സ്വീകരിച്ചവർക്ക് മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയൂ. മൻ റബ്ബുക്ക, റളിയ ബില്ലാഹി റബ്ബൻ, റബ്ബായി അല്ലാഹുവിനെ തൃപ്തിപ്പെടുക. റബ്ബ് എന്ന് പറഞ്ഞ സംരക്ഷകൻ. നമ്മൾ ചോദിച്ച നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മളെ കച്ചവടമാണെന്ന, നമ്മളെ ഉദ്യോഗമാണെന്ന, നമ്മുടെ കൃഷിയാണെന്ന, നമ്മുടെ വരുമാനാണെന്ന അല്ല, അല്ലാഹുവാണ്. പിന്നെ ഇതോ, ഇതൊരു കാരണമാണ്. ഈ കാരണത്തിനപ്പുറം നമ്മെ സംരക്ഷിക്കുന്ന, നമുക്കെല്ലാം നൽകുന്ന അല്ലാഹുവിനെ 24 മണിക്കൂറും കാണാനും മനസ്സിലാക്കാനുള്ള കണ്ണ് അകക്കണ്ട ആർക്കാണോ ഉള്ളത്, അവർക്ക് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിയൂ. എന്റെ കച്ചവടത്തിലൂടെ, എന്റെ ജോലിയിലൂടെ, എന്റെ വരുമാനത്തിലൂടെ എന്നെ സംരക്ഷിക്കുന്ന അല്ലാഹുവിനെ നേർക്കുനേരെ കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെയാണ് എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടേണ്ടത്. ഞാൻ ജീവിക്കുന്ന എനിക്കൊരു ജീവിതത്തിന് വഴിയുണ്ടാവും, എല്ലാവർക്കും ജീവിക്കാൻ ഓരോ മാർഗം ഉണ്ടാവും. അത് കാരണം മാത്ര, അതിന്റെ അപ്പുറത്തൊരു കാരണത്തിലൂടെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട്, ശക്തിയുണ്ട്, അവനാണ് അല്ലാഹു. അവനെയാണ് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടരുതെന്നറിയോ? ഈ കാരണത്തെയാ. അതുകൊണ്ടാണ് കാരണം നമുക്ക് തടസ്സമായി വരുന്നത്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ നമുക്ക് തടസ്സം നിൽക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾക്ക് അള്ളാഹു ഏത് രീതിയിലാണോ റിസ്ക് തരാൻ ഉദ്ദേശിച്ചത്, ആ കാരണം നമുക്ക് അള്ളാഹുവിൽ നിന്ന് തടസ്സമായി തീരുന്ന വിധി വൈപരീത്യത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. നിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല. സൂറത്തു നൂറ് മറച്ചു വെക്കേണ്ടി. വിവാഹപ്രായമായ പെൺകുട്ടികൾക്കും ആൺകുട്ടികളും സ്വഹാബ വനിതകൾ, മദീനയിലെ സ്വഹാബികൾ സൂറത്തു നൂറ് ശരിക്ക് പഠിപ്പിക്കാറുണ്ട്. അതാ പ്രീ മരിറ്റൽ കൗൺസിലിംഗ്. 1400 കൊല്ലം മുമ്പ് തുടങ്ങിയതാ, ഇപ്പൊ തുടങ്ങിയൊന്നല്ല. ആ സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്നു, റിജാലുൻ, അവരാണ് ആണുങ്ങൾ. ഈ ആണ് എന്നാ മൂക്കിന്റെ തയത്ത് മീശ മുളച്ചവൻക്കല്ല ആണെന്ന് പറയാ. പിന്നെ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടമോ കൊടുക്കൽ വാങ്ങലുകളോ, കച്ചവടത്തിലൂടെ അവരെ സംരക്ഷിക്കുന്ന, ജോലിയിലൂടെ അവരെ സംരക്ഷിക്കുന്ന, വരുമാനത്തിലൂടെ അവരെ സംരക്ഷിക്കുന്ന, കൃഷിയിലൂടെ അവരെ സംരക്ഷിക്കുന്ന അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ അവന്റെ സ്മരണയിൽ നിന്ന് അവർക്ക് തടസ്സമാകുന്നില്ല. നമുക്ക് ദുനിയാവിലെല്ലാം തടസ്സ, ദുനിയാവിലെല്ലാം നമുക്ക് തടസ്സ. നോക്കൂ, നിങ്ങൾ പള്ളിയിൽ നിന്ന് നമ്മൾ അകന്നു പോയതെപ്പോഴാ? ദുനിയാവിന്റെ തിരക്ക്. ഈ ദുനിയാവിന്റെ തിരക്ക് കാരണം എന്താ? നമ്മുടെ ജീവിത വഴി അത് ആരാ തന്നത്? അല്ലാഹു. അല്ലാഹനെ മറന്നു, ഇതിനെ പ്രണയിച്ചു. അല്ലാഹു നമ്മെ സംരക്ഷിക്കാൻ ഏർപ്പാടാക്കിയ ആ കാരണത്തെ സ്നേഹിച്ച് അല്ലാഹനെ മറക്കുന്ന അത്ഭുതകരവും ഏറ്റവും ദുഃഖകരവുമായ ഒരവസ്ഥ. എന്നാൽ സ്വഹാബികൾക്ക് അതുണ്ടായിരുന്നില്ല. അത് അവർക്ക് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയാൻ കഴിയും. അല്ലാഹു എന്ന റബ്ബ് എന്നെ സംരക്ഷിക്കാൻ നൽകിയ മാർഗത്തിനപ്പുറം അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ എനിക്ക് സാധിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ജോലിയാ, നമ്മുടെ കച്ചവടാ, നമ്മുടെ വരുമാനം. നിങ്ങൾ നോക്കൂ, പത്ത് നാല് താഴ്വരയിൽ മലർത്തിക്കിടത്തി, നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു, ചുട്ടുപഴുത്ത മണലിലൂടെ ബിലാൽ അള്ളാഹുവിന്റെ ശത്രുക്കൾ വലിച്ചഴച്ചപ്പോ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നത് അഹദ് അഹദ്. ആ സ്നേഹാണ്. ഈ ത്യാഗത്തിനിടയിലും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും ആ വലിച്ചഴക്കലിന്റെ ദുരന്തവും വേദനയും മറികടക്കാൻ ബിലാലിനെ സഹായിച്ചത് അദ്ദേഹത്തിന് അള്ളാഹുവിനോടുള്ള ഇഷ്ടം. ആ ഇഷ്ടം അള്ളാഹു ജീവിതത്തിൽ ആർക്കാണോ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചത് അവർക്കേ റബ്ബി അല്ലാ എന്ന് പറയാൻ കഴിയുള്ളൂ. നോക്കൂ, നിങ്ങൾ മദീനയിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം
പ്രവാചകനില്ലാത്തൊരു മദീനയിൽ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയിലേക്ക് ഹിജറ പോയ ആളാണ് ബിലാൽ അള്ളാഹുന്നു. ഉമറുൽ ഫാറൂഖ് അള്ളാഹുന്റെ ഭരണകാലം വന്നു. ഉമറുൽ ഫാറൂഖ് അള്ളാഹു അദ്ദേഹത്തെ മദീനയിലേക്ക് ക്ഷണിച്ചു, ഒന്ന് കാണാൻ. എത്ര കാലമായി കണ്ടിട്ട് വരണം മദീനയിലേക്ക്. അദ്ദേഹം മദീനയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. മദീനയിലെത്തി മദീന പള്ളിയിൽ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന ഒരുപാട് സ്വഹാബികൾ, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് ആളുകൾ, അവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു, ബിലാൽ താങ്കളെയാണല്ലോ അല്ലാഹു റസൂല് ഈ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത്, ആ ബാങ്ക് ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കേട്ടവർക്ക് വീണ്ടും കേൾക്കാൻ ആഗ്രഹമുണ്ടായി, കേൾക്കാത്തവർക്ക് ഒരിക്കലെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടായി. പ്രവാചകന്റെ പേരക്കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കാൻ ബിലാൽ അള്ളാഹുന് സാധിച്ചില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയലും ബോധം കെട്ടുപിഴുകലും ഒരേ നിമിഷത്തിലായിരുന്നു. ഏറ്റവും സ്നേഹിച്ചതാരയ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും, അവർക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ കഴിയൂ. സഹോദരങ്ങളെ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന രംഗം, ഭാര്യയും മക്കളും കരയുന്നു, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തന്റെ കട്ടിന് ചുറ്റും നിൽക്കുന്ന കുടുംബക്കാരോട് ബിലാൽ അള്ളാഹുന്ന് സന്തോഷത്തോടെ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെക്കാളേറെ സ്നേഹിച്ച പ്രവാചകന്റെ അടുക്കലേക്കാണ്, നിങ്ങളെക്കാളേറെ ഞാൻ സ്നേഹിച്ച എന്റെ അനുയായികൾ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്, അതുകൊണ്ട് നിങ്ങൾ കരയരുത്, എനിക്കൊരു പ്രശ്നവുമില്ല. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചതാരയാ അള്ളാഹുവിനെ, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ജീവിക്ക് പറയ എങ്കിൽ നമ്മൾക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ സാധിക്കില്ല. അള്ളാഹു അവന്റെ പ്രവാചകനുമായിരിക്കണം എല്ലാത്തിനേക്കാളും വലുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നേരെ പോണത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്കാണല്ലോ. ഖുർആൻ പറഞ്ഞതാ, വമൻ യുത്ഇല്ലാഹ വറസൂല فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا سوره النساء അത്രയേറെ പ്രവാചകനെ സ്നേഹിച്ചു, അള്ളാഹുവിനെ സ്നേഹിച്ചു. ആ ഇഷ്ടം റബ്ബിനോട്, റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിനോട്, റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ പ്രയത്നിക്കുന്നതിനോട്, റബ്ബ് വിരോധിച്ചിരുന്ന് മാറി നിൽക്കുമ്പോൾ ഈ ഇഷ്ടത്തോടുകൂടി പ്രവർത്തിക്കാത്ത ആളുകൾക്ക് മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിന് സഹോദര കബറിന്റെ തലക്കം പാർത്ത് കുത്തിരുന്ന് മറുപടി പറഞ്ഞെന്നാൽ കേട്ട് പറയാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. മൻ റളിയ ബില്ലാഹി റബ്ബൻ. രണ്ടാമത്തതോ അവനെ ആയിരിക്കണം നമുക്ക് ഏറ്റവും ഭയം. നമുക്ക് തീരെ പേടിയില്ലാത്ത സാധനം ഏതാ? അള്ളാഹു ആണ്. ഉയാപ്പളെ പേടി, പോലീസുകാരനെ പേടി, നാട്ടുകാരെ പേടി, മഹലിനെ പേടി, ഭരണകൂടത്തെ പേടി, അള്ളാഹുവിന് ആർക്കും പേടിയില്ല. നിസ്കരിക്കാന്ന് നോക്കേണ്ടി, നിസ്കരിക്കാന്ന് മാത്രം ഓർമ്മ ഉണ്ടാവില്ല, വേറെ ദുനിയാവിലെ മുഴുവൻ കാര്യം. എന്താ കാരണം? അള്ളാഹുവിനെ മാത്രം പേടിയില്ല, എല്ലാരും പേടിയുണ്ട്. ഈ വേസ്റ്റ് എപ്പോഴാ പുറത്തു കൊണ്ടിട്ടാള് രാത്രി? ആരെ പേടിച്ചിട്ട്? നാട്ടുകാരെ പേടിച്ചിട്ട്. അങ്ങാടി ചെയ്യാൻ മടിക്കുന്നത് അടുക്കള നീയും, കൂട്ടമായി ചെയ്യാൻ മടിക്കുന്നത് ഒറ്റക്ക് ചെയ്യും, പകല് ചെയ്യാൻ മടിക്കുന്നത് രാത്രി ചെയ്യും, സ്വന്തം നാട്ടിന്ന് ചെയ്യാൻ മടിക്കുന്നത് വേറെടെങ്കിലും പോയാൽ ചെയ്യും. ആരെയാ സഹോദര പേടി? അള്ളാഹു അല്ലാത്ത എല്ലാരും പേടിണ്ട്, പടച്ചോനെ മാത്രം പേടിയില്ല. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഭയപ്പെടുക. ആ ഭയം ഉണ്ടോ? പരിശോധിച്ചു നോക്കണ്ടി. ഈ ഭയം അള്ളാഹിനെ പറ്റി ഉണ്ടാവണം. മദീനയിലെ കച്ചവടക്കാർ എല്ലാ കൃത്രിമവും കാണിച്ച ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നു, മദീന തങ്ങാടിയിരുന്നെന്ന് വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന സൂറത്ത് ഓതി. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അല്ലദീന ഇദക്താലു അൽ നാസ് യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ഇങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോൾ പൂർത്തിയാക്കിയെടുക്കുകയും അങ്ങോട്ട് കൊടുക്കുമ്പോൾ അളവിൽ കുറവ് വരുത്തുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്ക് നാശം. എന്നിട്ട് എന്താ പറഞ്ഞത്? അലായലുന്നു ഉലായിക അന്നഹും മബഊസൂൻ. പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസത്തെ പറ്റി കച്ചവടക്കാരെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? ലിയൗമിൻ അലീം, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. കച്ചവടം ശുദ്ധയിലേ. ഇബ്നു ഉമർ അള്ളാഹുവിന് പറഞ്ഞാൽ എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച എല്ലാ കച്ചവടവും ഞങ്ങൾ ഒഴിവാക്കി. പോരാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്കു നേരെ വിരോധിക്കാത്ത, ഹറാം വന്നു ചേരാൻ സാധ്യതയുള്ള 10 കച്ചവടങ്ങളും ഞങ്ങൾ ഒഴിവാക്കി. ആരാ പേടി? അള്ളാഹുവിനെ പേടി. അവനെവിടെയാ? വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്താണ്. ഭാര്യയെ പറ്റിക്കാൻ സാധിക്കും,
ഭർത്താവിനെ പറ്റിക്കാൻ സാധിക്കും, സൃഷ്ടികളെ നമുക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറ്റിക്കാൻ സാധിക്കും, പക്ഷേ അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ല, മൂടിവെക്കാൻ സാധിക്കൂല. ആ ഒരു പേടി, ഏറ്റവും പേടി അള്ളാഹുവിനെയാണോ ജീവിതത്തിൽ? എങ്കിലേ ഖബറിൽ വെച്ചാൽ മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ സാധിക്കൂ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണപരമായ ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നത്, വളരെ പാവപ്പെട്ടവനാണ്, അദ്ദേഹത്തിന് നാണം മറക്കാൻ പോലുമുള്ള തുണിയില്ല, ഉള്ള തുണി കൊണ്ട് പ്രധാനപ്പെട്ട ഭാഗം മറച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീടിന്റെ ചുമര് മറഞ്ഞു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചെന്ന ചരിത്രം. അത്രയേറെ ദരിദ്രനാ അദ്ദേഹം. പറഞ്ഞു, യാ ഉമർ അൽഖൈരി ജുസീത അൽജന്ന ഉക്സു ബുനയാതി വ ഉമ്മഹുന്ന അഖസംതു ബില്ലാഹി ലതഫ്അലന്ന. യാ ഉമർ, അല്ലേ ഉമർ, അൽഖൈർ നല്ലവനായ ഉമർ, അൽ ജുസീത അൽജന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമർ, ഉക്സു ബുനയാതി വ ഉമ്മഹുന്ന എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ധരിക്കാൻ വസ്ത്രമറേ എനിക്ക് തരണം, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, നീ എനിക്ക് തരും, എനിക്കറിയാം എനിക്കില്ലാത്ത വിവരം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടായി തരാത്തത്, ഈ നല്ലവനാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാ, അതുകൊണ്ട് എന്റെ ഭാര്യക്കും മക്കൾക്കും ധരിക്കാൻ വസ്ത്രം തരണം. ഈ രാജാക്കന്മാരോട് വല്ലതും കിട്ടണമെങ്കിൽ ഒന്ന് പുകഴ്ത്തണം എന്ന് അദ്ദേഹം എഴുതുമോ മനസ്സിലാക്കിയത്, അതാണ് ഈ പുകഴ്ത്തൽ വന്നത്. ഉമർ അള്ളാഹുന തീരെ പറ്റിയില്ല. ഉമർ അള്ളാഹു ചോദിച്ചു, ഇദാലം അഫ്അൽ ഫമഹലയ്യ, ഞാൻ തന്നില്ലെങ്കിൽ എന്താക്കും? അപ്പൊ അയാൾക്ക് ഓർമ്മ എന്ന് പഴയ മെറിനെയാണ്, ഏത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു മെറുണ്ട്. ഉക്കാള ചന്തയിൽ അടിപിടി കൂടുകയും അന്യായമായി കച്ചവടക്കാർന്ന് കരം പിരിക്കുകയും കരം കൊടുക്കാൻ തയ്യാറാവാത്ത കച്ചവടക്കാരെ കൊല്ലുകയും കൊന്ന കച്ചവടക്കാരെ വിരലുകൾ കൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിലിട്ട് അട്ടഹസിക്കുകയും ചെയ്ത ക്രൂരനായ ഒരു മനുഷ്യൻ, അയാളെ പേരാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താ ചോദിച്ചത്? ഞാൻ തന്നില്ലെങ്കിൽ എന്താക്കും? അപ്പൊ അദ്ദേഹം വളരെ നൈസായ ഒരു മറുപടി, ഈതൻ അബാ ഹഫ്സില്ല അദ്ഹബന്ന, ഈ തന്നില്ലേലും മറ ഞാൻ എന്റെ വേഗം എന്റെ അടുക്കാണ്ട് പോകുന്നു, വേറെ ഒരു മറുപടി പറയാനില്ല. ഉമർ അള്ളാഹുവിനെ വിട്ടില്ല. ഇതാ അദ്ഹബ്ത ഫമഹലയ്യ, ഇനി പോയാ എനിക്ക് എന്താന്ന് വെച്ചു, അപ്പൊ കിട്ടില്ലാന്ന് ഉറപ്പായി. അപ്പൊ രണ്ട് വർത്താനം പറഞ്ഞു വിരിയണല്ലോ. ഇതാ അദ്ഹബ്ത ഫമഹലയ്യ, നീ പോയാ എനിക്ക് എന്താ? നാളെ പരലോകത്ത് എന്നെയും നിന്നെയും വിചാരണ ചെയ്യുന്ന ഒരു സംഘമുണ്ടോ? മാറും ഭരണാധികാരി എന്ന നിലയിൽ ഒരടിമയുടെ ഒരു പൗരന്റെ അടിസ്ഥാന ആവശ്യമാണ് വസ്ത്രം. ആ വസ്ത്രം നിന്നോട് ചോദിച്ചിട്ട് നീ തന്നില്ല എന്ന് ഞാൻ റബ്ബിനോട് പരാതി പറയും. നീ തരാത്ത വസ്ത്രത്തിന് പകരം നീ ചെയ്ത ഇബാദത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ പിടിച്ചു വാങ്ങും ഉമർ എന്ന് പറഞ്ഞപ്പോ ഫബക്കാ ഉമറും തവീലൻ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദീർഘമായി കരഞ്ഞുപോയി. ഒറ്റ കുപ്പായുള്ളൂ, ആർക്ക്? 20 സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച മഹാനായ ഭരണാധികാരിക്ക് ഒറ്റ കുപ്പായുള്ളൂ. ആ കുപ്പായണ്ട് കഴിച്ചിട്ടേ ഒരു പേക്കാക്കിട്ടാണ് കൊടുത്തതാ, ലിദാക്കൽ യൗം വലാ ലിശഅരിക, നിന്റെ പാട്ട് കേട്ടിട്ടല്ലടോ നീ എങ്ങാനും പരലോകത്തെത്തി റബ്ബിന്റെ കോടതിയിൽ ഉമറിനെതിരെ കേസ് കൊടുത്താൽ അള്ളാഹു എങ്ങാനും എനിക്ക് നരകം വിധിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധിക്കൂല. അതുകൊണ്ടാണ് അടുത്ത വക്തര് ബാങ്ക് കൊടുത്താൽ ഏത് കുപ്പായമിട്ട് പള്ളിയിലേക്ക് പോകുമെന്ന് പോലും ചിന്തിക്കാതെ എന്റെ ഓരോരോ വസ്ത്രം നിനക്ക് കഴിച്ചു തരുന്നത് എന്ന് പറഞ്ഞ ഉമറുൽ ഫാറൂഖ് അള്ളാഹുന്റെ മനസ്സിൽ അള്ളാഹു, സഹോദര സഹോദരി, എന്റെ നിന്റെയും മനസ്സിലില്ലെങ്കിൽ മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ സാധ്യമല്ല. നമ്മൾ വിചാരിച്ചത് എന്താ അറിയോ, തലക്കമ്പാത്ത് കുത്തിർക്കണം പറഞ്ഞെന്നാൽ ഏറ്റു പറയുന്ന, പിന്നെ കബറിന് എന്ത് പ്രത്യേകത സഹോദരമുള്ളത്? പിന്നെ എന്ത് പ്രത്യേകത കബറിനുള്ളത്? ഇദാ ജാഅക്കൽ മലസ്ഖാനിൽ അസ്റഖാനിൽ അഗലദാനി ഫസഅലാക മർ റബ്ബുക വ മാ ദീനുക വ മാ നബിയുക. ഒരു രണ്ടാള് പണ്ട് എടുത്ത് വരും ബേജാറാണ്ട മലക്കളാണ്, പരിചയമുണ്ടാവൂല. ഓല് ചോദിക്കും മർ റബ്ബുക, റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞാളാ, പിന്നെ കബറിന് വല്ല പ്രധാനമുണ്ടോ? കബർ ജീവിതത്തെ പേടിക്കേണ്ടതുണ്ടോ? സഹോദര, ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരാൾക്ക് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാക്കണം!
പരിഗണന, അല്ലാഹു പരിഗണന. ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ ഇഷ്ടവും അനിഷ്ടവും പരിഗണിച്ചുകൊണ്ടാണ് പോണത് അല്ലേ? മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് ഒന്നാമത്തെ പരിഗണന. സഹോദര സഹോദരി, അള്ളാഹിന്റെ ദീൻ പഠിക്കുന്നുണ്ടോ? ഖുർആൻ 9 സ്ഥലത്ത് കാണാം, അവർ നിന്നോട് ചോദിക്കുന്നു. ആര്? സ്വഹാബികൾ. ആരോട്? പ്രവാചകർ. എന്താ ചോദിച്ചത്? ദീനിയായ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക. സ്ത്രീകൾ ആർത്തവർത്തത്തെ പറ്റി ചോദിക്കുന്നു, സാമ്പത്തിക ബാധ്യതയെ പറ്റി ചോദിക്കുന്നു, യുദ്ധാർജിത സ്വത്തെന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുന്നു, മാസപ്പിറയുടെ മതപരമായ വശം ചോദിച്ചു മനസ്സിലാക്കുന്നു. 9 സ്ഥലത്ത്. എന്താ കാര്യം? ലക്ഷ്യം സ്വർഗമാണ്. ചോദിച്ചു പഠിക്കാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏതാ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഏതാ, എന്താണ് ഹറാം, എന്താണ് ഹലാല്, ഏതാ പരലോകത്ത് ഗുണം, ഏതാ പരലോകത്ത് ദോഷം, ആർക്കാ പരിഗണന? അള്ളാഹുവിന്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഏത് മേഖലയിലാ സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, അള്ളാഹുവിന്റെ താല്പര്യത്തിന്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് പരിഗണന കൊടുത്ത ഒരു മേഖല നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? പിന്നെങ്ങനെയാ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിയുക? അപ്പൊ അള്ളാഹുവിനെ ആയിരിക്കണം ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിനെ ആയിരിക്കണം ഏറ്റവും ഭയം, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനുമായിരിക്കണം മുന്തിയ പരിഗണന. അത് കഴിഞ്ഞിട്ട് മുഴുവൻ മനുഷ്യന്മാരും, എല്ലാ മനുഷ്യരും അള്ളി റസൂലും കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം. ജനങ്ങളൊന്ന് പറയുന്നു, അള്ളാഹ് റസൂൽ വേറൊന്ന് പറയുന്നു, ഇത് സ്വീകരിക്കാൻ സാധിക്കണം. നാട്ടുകാരൊന്ന് പറയുന്നു, ഇസ്ലാം മറ്റൊന്ന് പറയുന്നു, ഇസ്ലാമിന്റെ പക്ഷത്ത് നിൽക്കാൻ സാധിക്കണം. അല്ലാത്തവർക്ക് മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ സാധ്യമല്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടിമകളാണ് നമ്മൾ. അടിമ എന്ന നിലക്ക് എനിക്കൊരു സംഗതി തരാനും തരാതിരിക്കാനും അള്ളാഹുക്ക് അവകാശമുണ്ട്. അള്ളാഹു എനിക്ക് എന്താണോ തന്നത് അതിൽ സംതൃപ്തനാവാൻ എനിക്ക് സാധിക്കണം. രോഗമാണോ? അൽഹംദുലില്ല. ദാരിദ്ര്യമാണോ? അൽഹംദുലില്ല. താഴ്ചയാണോ? അള്ളാഹ് തന്നത് മതി, കാരണം ബാക്കി പരലോകത്ത് കിട്ടും. പിന്നെയോ? പിന്നെ ന്യായം എന്താ? അള്ളാഹിന്റെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വിഷമുണ്ടാവുമ്പോ നടന്നൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്ക വബ്നു അമതിക് വബ്നു അബ്ദിക് നാസിയതി ബിയദിക് മാലിൻ ഫിയ ഹുക്മുക് അദ്ലും ഫിയ ഖലാഉക് അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി വദഹാബ ഹമ്മി വജലാ അഹ്സനി. എത്ര ശ്രദ്ധേയമാണ് ആ പ്രാർത്ഥന. എന്താ ഇപ്പൊ പടച്ചോൻ നിസ്കരിച്ച് തല്ലൽ കടന്നിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലേ? തോന്നാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ അടിമ, അല്ലാഹുമ്മ ഇന്നി അബ്ദു, അല്ലാഹുവെ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അമതിക്, നിന്റെ അടിമയായ ഒരു പെണ്ണിന്റെ മകനാണ്. വബ്നു അബ്ദിക്, നിന്റെ അടിമയായ ഒരു പുരുഷന്റെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ മൂർധാവ് നിന്റെ കരങ്ങളിലാണ്. മാലിൻ ഫിയ ഹുക്മുക്, ഞാൻ എന്താവണം, എവിടെ എത്തണം, എവിടെ അവസാനിക്കണം, എന്റെ അന്ത്യം എന്താവണം, എല്ലാ കാര്യവും നീ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഫിയ ഖലാഉക്, നീ എന്റെ വിഷയത്തിൽ എന്ത് തീരുമാനിച്ചാലും എനിക്കുറപ്പുണ്ട് നീ എന്നോട് നീതി അനുസരിച്ച് പെരുമാറുന്ന. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഈ ഖുർആനെ നീ എന്റെ മനസ്സിന്റെ വസന്തമാക്കി നൽകണമേ. പ്രാർത്ഥനയാണ് നമുക്ക് അള്ളാഹിനോടൊരു ഒരു ഒരു എന്താ പറയാ ഒരു വെറുപ്പ്. എന്താ അല്ല അങ്ങനെ വരും, ഞാൻ ഇത്ര കാലമായി ചോദിക്കുന്ന കിട്ടിയില്ലല്ലോ, ഒന്നും തോന്നാൻ പാടില്ല. അള്ളാഹു നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിൽ സംതൃപ്തനാവുക, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദര 18 കൊല്ലാരോഗിയായി കിടന്നത് നിഷേധിയായിട്ടില്ല, ദൈവനിഷേധിയായി മാറിയിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് പോലും തന്നെ താവിൽ നിന്ന് വന്നിട്ടില്ല. എന്താ വന്നത്? വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുറു വഅന്ത അർഹമുർ റഹീമീൻ. നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. അവർ 18 കൊല്ലം രോഗിയായി കിടന്നിട്ടേ. എന്താ കാരണം? മൻ റളിയ ബില്ലാഹി റബ്ബ, മൻ റളിയ, അതാ അള്ളാഹു റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ നൽകുന്നത് അതെനിക്ക് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, ഞാൻ അതിൽ സംതൃപ്തനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും ഇല്ലാതെയാവാനും അള്ളി റസൂലും പറഞ്ഞ എല്ലാ മാർഗവും നമുക്ക് ചെയ്യാം. പക്ഷേ മനസ്സിൽ അള്ളാഹുവിനോട് ഒരു പകയോ വിദ്വേഷമോ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടോ? മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന,
അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടവും അനിഷ്ടവും പരിഗണിക്കുന്ന, അള്ളാഹുവിന് എന്ന് എന്തുണ്ടായാലും സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയും ജീവിതാവസ്ഥയും ആർക്കാണോ ദുനിയാവിൽ പടുത്തുയർത്താൻ സാധിച്ചത്, അവർക്കെ എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുവാനും ആ റബ്ബിന്റെ സമ്പൂർണമായ സംരക്ഷണം മരണം മുതൽ സ്വർഗപ്രവേശനം വരെ ലഭിക്കാനും അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടവ തിരുത്തി മാറ്റേണ്ടവ മാറ്റി യഥാർത്ഥ റബ്ബിന്റെ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന ഈ മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കുന്ന യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله الفائزين برضا الله اتقوا الله عباد الله الله വിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. ഖബറിലെ ചോദ്യം ഒന്ന്, മൻ റബ്ബുക, ഉത്തരം അള്ളാഹു റബ്ബി അല്ലേ റബ്ബി അല്ലാ എന്ന് പറയണമെങ്കിൽ റബ്ബിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി, അതിന്റെ വൈപുല്യം മനസ്സിലാക്കി, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ സൂറത്ത് യൂസുഫിന്റെ 100-ാമത്തായത്താണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസി ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. 80 കൊല്ലം അതിതീഷ്ണമായ പരീക്ഷണത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാ. 80-ാമത്തെ വയസ്സിലാണ് ഈജിപ്തിന്റെ ധനകാര്യമന്ത്രിയാകുന്നത്. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു ബുദ്ധിമുട്ടും എടുത്തു പറയണില്ല. പിന്നെ പറയണത് എന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, അള്ളാഹുവേ നീ എനിക്ക് രാജാധികാരം തന്നു. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? അതിന്റെ മുമ്പ് എന്തൊക്കെ ദുരനുഭവം ഉണ്ടായി പറയണില്ല. കാരണം എന്താ അറിയോ? അത് അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്തത്, അതിന്റെ ഫലാപ്പ അനുഭവിക്കുന്നത്. നമ്മളൊക്കെ ഒരാളോട് സംസാരിക്കുമ്പോഴേ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയല്ല പറയാ, നമുക്കുണ്ടായ പ്രയാസത്തെ പറ്റിയാ പറയാ. നമുക്കെപ്പോഴും പരാതിയാ പറയാനുള്ളത്. എന്നിട്ട് പിന്നെ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിയോ? കഴിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ വിധി വിലക്കുകളനുസരിച്ച് ജീവിക്കുക, അവനിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളെ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുക. ഇവിടെ നഷ്ടപ്പെട്ടത് പരലോകത്ത് കിട്ടും, ഇവിടെ ബുദ്ധിമുട്ട് നൽകുന്നത് പരലോകം എളുപ്പാക്കാനാണെന്ന് മനസ്സിലാക്കി അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ റബ്ബി അല്ലാ എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന അടിമകളായി നമുക്ക് മാറാൻ കഴിയൂ. അതിനെല്ലാവരും പരിശ്രമിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി നമ്മൾ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച കളക്ഷൻ നടത്താറുണ്ട്. അത് ഇന്നാണ്. പരമാവധി ആളുകൾ അതുമായി സഹകരിക്കണമെന്നറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മുറുകെ പിടിച്ച് ജീവിതാന്ത്യം വരെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വരെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും കൃഷിയിലും ജീവിതോപാധിയിലും കച്ചവടത്തിനും അള്ളാഹു ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരാവ്യാധി മാരക രോഗത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയ്യാഇ മിൻഹും വൽ അംബാത് ഇന്നക മുജീബു ദഅവാത് വഖാലിൽ ഹജാത് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين.